സർവ്വസന്നാഹങ്ങളുമായി ഹമാസിനെ വേട്ടയാടാൻ ഇറങ്ങിയ ഇസ്രായേൽ ഇപ്പോൾ കയ്പുനീർ കുടിക്കുകയാണ്. ഹമാസ് ശക്തമായ തിരിച്ചടിയാണ് ഇസ്രായേലിന് നൽകുന്നത്. ഹമാസിനൊപ്പം ഹിസ്ബുള്ള അടക്കമുള്ള മുസ്ലിം സൈനിക സംഘടനകൾ ഉണ്ട്. ഇവരെല്ലാം തരണം ചെയ്ത് ഹമാസിനെ കീഴടക്കുക എന്നത് ഇനി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമായി മാറും. ബെഞ്ചമിൻ നെതന്യാഹു കരയുദ്ധം പ്രഖ്യാപിച്ചെങ്കിലും ഇതുവരെയും യഥാർത്ഥ കരയുദ്ധത്തിലേക്ക് ഇസ്രായേൽ പോയിട്ടില്ല. കരയുദ്ധത്തിൻ്റെ ട്രയൽ റൺ എന്നൊക്കെ പറയാവുന്ന ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് ഇസ്രായേൽ. ട്രയൽ റണ്ണിൽ തന്നെ തിരിച്ചടിയേറ്റു ഹമാസിൽ നിന്ന്. അതുകൊണ്ട് തന്നെ ഇനി കരുതിക്കൂട്ടിയുള്ള കരയുദ്ധത്തിന് മാത്രമേ ഇസ്രായേൽ മുതിരൂ. ഇവിടെ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന അമേരിക്കയ്ക്കും അമേരിക്കയുടെ സാമന്ത രാഷ്ട്രമായ ഇസ്രായേലിനും വലിയ നെഞ്ചിടിപ്പാകുന്നത് റഷ്യയുടെയും ചൈനയുടെയും ഇറാന്റെയും സംയുക്ത നീക്കമാണ്. ഈ മൂന്ന് രാജ്യങ്ങളും ശക്തമായ ഭാഷയിൽ ഇസ്രായേലിൻ്റെ ആക്രമണങ്ങളെ അപലപിച്ചുകൊണ്ട് രംഗത്ത് വന്നു. ചൈന ശക്തമായ ഭാഷയിൽ തന്നെ പറഞ്ഞു വെടി നിർത്തണമെന്ന്. ഇറാൻ ഒരു പടി കൂടി കടന്ന് യുദ്ധത്തിന് തന്നെ ഇറങ്ങിയിരിക്കുന്നു. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഉരസലുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാന്റെ സിറിയയിലെ സൈനിക താവളങ്ങൾ അമേരിക്ക ആക്രമിച്ചത് ഇറാനെ പ്രകോപിതരാക്കിയിട്ടുണ്ട്. ഇറാനും റഷ്യയും ചൈനയും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഹമാസിനെ തകർക്കാനുള്ള യുദ്ധം മറ്റൊരു വിയറ്റ്നാമായി മാറും. പണ്ട് അമേരിക്ക വിയറ്റ്നാമിൽ പോയി നാണം കെട്ടു. വിയറ്റ്നാമിലെ ഗറില്ല പോരാളികൾ, ഹോച്ചിമിൻ്റെ നേതൃത്വത്തിലുള്ള ഗറില്ല പോരാളികൾ അമേരിക്കയെ തുരത്തി ഓടിച്ചു. വീണ്ടും ഒരിക്കൽ കൂടി നാണം കെടേണ്ട അവസ്ഥയിലാണ് അമേരിക്ക. ഹമാസ് പിന്തിരിയുന്നില്ല. അതാണ് അമേരിക്കയും ഇസ്രായേലിനെയും കുഴയ്ക്കുന്നത്. ഹമാസ് ഇത്രയും ക്രൂരമായ ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തിയിട്ടും അവർക്ക് പിന്തിരിഞ്ഞോടുക എന്നത് അവരുടെ നിഘണ്ടുവിലില്ല. പണ്ടത്തെ ഹമാസ് അല്ല ഇപ്പോഴത്തെ ഹമാസ്. പണ്ട് ഇസ്രായേലിൻ്റെ ആക്രമണത്താൽ വിറച്ചുകൊണ്ടിരുന്ന, ആക്രമണത്തെ ഭയന്നിരുന്ന ഹമാസാണ് പണ്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ തകർത്ത് തരിപ്പണമാക്കുന്ന ഇസ്രായേലിനെ ചെറുക്കാനുള്ള കരുത്തവർ നേടിയിരിക്കുന്നു. ഭൂഗർഭ അറകളിൽ നിന്ന് മിസൈലുകൾ ഉതിർത്തുവിടുന്നു അവർ ടെൽ അവീബിന് നേരെ. ഹിസ്ബുള്ളയും ഇസ്ലാമിക് ജിഹാദും അടക്കമുള്ള ഹൂതി വിമതരും അടക്കമുള്ള ഇറാന്റെ സൈന്യം, ആ സൈന്യം ഒന്നടങ്കം ഹമാസിൻ്റെ പിറകിലുണ്ട്. ഹമാസിൻ്റെ പിന്തുണയുമായി അവരുണ്ട്. മാത്രമല്ല സിറിയ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് ഒരുങ്ങുകയാണ്. സിറിയ ഏറെക്കാലമായി റഷ്യയുടെ സാമന്ത രാഷ്ട്രം പോലെയാണ് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ സിറിയ യുദ്ധത്തിനിറങ്ങിക്കഴിഞ്ഞാൽ റഷ്യയ്ക്ക് അവർക്ക് ആയുധങ്ങൾ കൊടുക്കേണ്ടി വരും. ഇങ്ങനെ മൂന്ന് വൻശക്തികൾ അമേരിക്കയെയും ഇസ്രായേലിനെയും വീർപ്പുമുട്ടിക്കുകയാണ്. റഷ്യയും ചൈനയും ഇറാനും ഒന്നു ചേർന്ന് കഴിഞ്ഞാൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഈ യുദ്ധം, ഹമാസ് യുദ്ധം, വലിയ നാണക്കേടായി മാറും. തേച്ചാലും മായ്ച്ചാലും തീരാത്ത നാണക്കേട്, എത്ര കുളിച്ചാലും മാറാത്ത നാണക്കേട് അങ്ങനെയായി മാറും. കാരണം ഈ മൂന്ന് വൻശക്തികൾ ഒരുമിച്ച് കഴിഞ്ഞാൽ അവർക്ക് അമേരിക്കയെക്കാളും ഇസ്രായേലിനെക്കാളും ആയുധമുണ്ട്. റഷ്യയുടെ കയ്യിൽ അത്യന്താധുനികമായ ഒരുപാട് ആയുധങ്ങളുണ്ട്. ഇറാന് ആയുധങ്ങൾ നൽകുന്നത് റഷ്യയാണ്. അവർ പരസ്പരം ആയുധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നു. ചൈനയാകട്ടെ ആണവായുധമുള്ള രാജ്യമാണ്. ലോകത്തിലെ മൂന്നാമത്തെ വൻശക്തിയാണ് ചൈന. ആദ്യത്തെ വൻശക്തി ഇപ്പോഴും ലോക പോലീസ് എന്ന് അഭിമാനിക്കുന്ന അമേരിക്ക തന്നെയാണ്. രണ്ടാം ശക്തി റഷ്യയും മൂന്നാം ശക്തി ചൈനയുമാണ്. ഇറാൻ ലോക രാഷ്ട്രങ്ങളിൽ ആയുധക്കരത്തിൽ 17-ാം സ്ഥാനത്തുള്ള രാജ്യമാണ്. പക്ഷേ ആയുധക്കരത്തിലുപരി അവർക്ക് അവരുടെ കരസൈന്യമുണ്ട്. കരസൈന്യത്തിൻ്റെ ശക്തിയിൽ റഷ്യയും അമേരിക്കയും ചൈനയും കഴിഞ്ഞാൽ ഇറാനാണ് കൂടുതൽ. കരസൈന്യം എന്ന് വെച്ചാൽ അത്യന്താധുനിക ആയുധങ്ങളുള്ള കരസൈന്യം. അങ്ങനെ വലിയ വലിയ ശക്തികൾ ഇപ്പോൾ ഒരുമിക്കുന്ന ഒരു പ്രവണതയാണ് കാണുന്നത്. ഈ യുദ്ധം, ഹമാസിനെതിരെയുള്ള ഇസ്രായേലിൻ്റെ യുദ്ധം, മറ്റ് പ്രബല ശക്തികളെ ഒരുമിപ്പിക്കാൻ കാരണമായി മാറുന്നു എന്നതാണ് ഏറ്റവും വൈചിത്ര്യം. എന്ത് വന്നാലും റഷ്യയും ചൈനയും ഇറാനും ഒരുമിക്കുമ്പോൾ അത് വലിയൊരു ശക്തിയായി അവർ മാറും. ലോകത്തെ ഏറ്റവും വലിയ ശക്തിയായി മാറും. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒന്നിക്കലിനെ അമേരിക്ക ഭയപ്പെടുന്നു, ഇസ്രായേലും ഭയപ്പെടുന്നു. ഇതുവരെയും ഇറാന്റെ വെല്ലുവിളിക്ക് ശക്തമായൊരു തിരിച്ചടി അമേരിക്ക കൊടുത്തിട്ടില്ല. ഇറാന്റെ സൈനിക താവളങ്ങൾ, ഇറാൻ അധീനതയിലുള്ള സിറിയയിലെ സൈനിക താവളങ്ങൾ ആക്രമിച്ചു എന്നുള്ളതല്ലാതെ ഇറാനിന് നേർക്ക് ഒരാക്രമണത്തിന് അമേരിക്കയും ഇസ്രായേലും ഇതുവരെയും മുതിർന്നിട്ടില്ല. മറുവശത്ത് ഇറാന്റെ സൈനികരാണ് ഹമാസിന്റെ സൈനികരായി നിൽക്കുന്നത്. ഹിസ്ബുള്ളയും ഇസ്ലാമിക് ജിഹാദും ഹൂതി വിമതരും ഒക്കെ ഇറാൻ പോറ്റി വളർത്തിയ സൈന്യങ്ങളാണ്. അവരാണ് ഇപ്പോൾ ഹമാസിനോടൊപ്പം നിന്ന് അമേരിക്കയ്ക്കും ഇസ്രായേലിനും വെല്ലുവിളിയായിരിക്കുന്നത്. റഷ്യ ആകട്ടെ ഈ വെടി നിർത്തണമെന്ന് ഇസ്രായേലിനോട് കർശനമായി നിർദ്ദേശിച്ചു കഴിഞ്ഞു. ചൈനയും അതുതന്നെയാണ് പറഞ്ഞത്. വെടി നിർത്തൽ മാത്രമാണ് ഈ ഘോരമായ നാശത്തിൽ നിന്ന്, സർവ്വവിനാശത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം. പക്ഷേ ഇസ്രായേലും യുഎസും അത് ചെവിക്കൊള്ളുന്നില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം കരയുദ്ധം അനിവാര്യമാണ്. വെടി നിർത്തിപ്പോയി കഴിഞ്ഞാൽ ഹമാസിന് മുമ്പിൽ അവർ തോറ്റുപോയി എന്നൊരു പ്രചരണം വരും. അങ്ങനെ
തോറ്റു പോകാതിരിക്കാൻ വേണ്ടിയാണ് കരയുദ്ധമെന്നൊക്കെ പറഞ്ഞ് വീമ്പിളക്കിക്കൊണ്ട് ഇസ്രായേൽ രണ്ടു മൂന്ന് പ്രാവശ്യം ഹമാസിൽ കയറിയത്. അതേ സ്പീഡിൽ തന്നെ ഹമാസ് തിരിച്ചോടിക്കുകയും ചെയ്തു. എന്തായാലും ഇനി കരയുദ്ധം ആസന്നമായിരിക്കെ റഷ്യയുടെയും ചൈനയുടെയും ഇറാന്റെയും നീക്കങ്ങളിൽ ആശങ്കയോടെ അല്ലെങ്കിൽ അല്പം കൗതുകത്തോടെ നോക്കുകയാണ് യുദ്ധ നിരീക്ഷകർ.